ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. അന്യൂസ് വെജ് ക്ലബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസിൻ്റെ റെസിപ്പിയാണ്, കൊറിയാൻഡർ റൈസ്. നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി പല രീതിയിലുള്ള റൈസ് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. താല്പര്യമുള്ളവർ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയിലേക്ക് കടക്കാം. നമ്മുടെ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1/2 കപ്പ് അരി എടുത്തിട്ട് വേവിച്ച് വെച്ചതാണിത്. നല്ല നീളത്തിലുള്ള ബസ്മതി റൈസാണ്. ഉപ്പും കൂടി ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് കേട്ടോ. അധികം വെന്തൊടയാതെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ വിട്ട് വിട്ട് കിടക്കുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഏകദേശം ഇതുപോലെ ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്, നന്നായി കഴുകി വൃത്തിയാക്കിയത്. അതിനുശേഷം നമ്മളിതിലേക്ക് പുതിന ഇല ഇടാണ്. വളരെ കുറച്ച് മതി കേട്ടോ. എണ്ണി പറയുകയാണെങ്കിൽ ഒരു 10 പുതിന ഇല. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് സവാളയാണ്. ഇതുപോലെ വളരെ കുറച്ച് സവാള, ഒരു സവാളയുടെ 1/4 ചേർത്താൽ മതി. അടുത്തതായിട്ട് പച്ചമുളകാണ് ചേർക്കുന്നത്. 2 മുളകാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഇതുപോലെ സ്ലൈസാക്കിയതും, 3 അണ്ടിപ്പരിപ്പും, 2 ടേബിൾസ്പൂൺ ചിരകിയ തേങ്ങയും, 1 ചെറിയ കഷ്ണം പുളിയും, ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അരി വേവിക്കുമ്പോൾ ഓൾറെഡി അതിൽ ഉപ്പിട്ടിട്ടുണ്ട്. അതിനനുസരിച്ച് ഇവിടെ ചേർത്താൽ മതി. ഇനി ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചു കൊണ്ടുവരണം. ഇനി നമ്മളൊരു കടായി വെച്ചിട്ടുണ്ട്. കടായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുകയാണ്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മളിതിലേക്കുള്ള മസാലകൾ ആഡ് ചെയ്യാണ്. 2 ബേ ലീഫ്, 1 കഷ്ണം കറുവപ്പട്ട, 2 ഗ്രാമ്പൂ, 2-3 ഏലക്ക, കുറച്ച് കുരുമുളകും, പിന്നെ 1/4 ടീസ്പൂൺ ജീരകവും. ഇത്രയും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വളരെ കനം കുറഞ്ഞ് അരിഞ്ഞിട്ടുള്ള 1 സവാള ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം. ഇതിൻ്റെ ഈ പച്ചച്ചുവയ്ക്ക് ഒന്ന് പോയിട്ട് വരണം. ഇപ്പോൾ അത്യാവശ്യം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള മല്ലിയിലയുടെ പേസ്റ്റ് ആഡ് ചെയ്യാം. പേസ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ ഇതൊന്ന് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇതുപോലെ ഇനി വീണ്ടും ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതിനെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോയി വരുന്നവരെ ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ നമ്മളിതിൽ പുതിന ഇല ചേർത്തിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. അതുപോലെ തന്നെ അരയ്ക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ പൊട്ടിക്കടല ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അതുപോലെ മറ്റേ നമ്മുടെ നിലക്കടല ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി ഇളക്കിയിട്ട് ഇതിൻ്റെ ഈ എന്താ പറയുക, വെള്ളം ഉണ്ടല്ലോ, നമ്മൾ അരയ്ക്കുമ്പോൾ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ട് ഒന്ന് കുറുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ചേർക്കാം. ഓൾറെഡി റൈസിലും ഉപ്പിട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഈ പേസ്റ്റിലും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം ഇനി വേറെ ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ റൈസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ സിമ്പിളായിട്ടുള്ള കൊറിയാൻഡർ റൈസ് റെഡി ആയി കഴിഞ്ഞു. നമുക്കിത് ചൂടോടുകൂടി സെർവ് ചെയ്യാം. നല്ല സാലഡോ പിക്കിളൊക്കെ കൂട്ടി കഴിക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയല്ലേ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും കൂടി മറക്കരുത്. മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.